നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോ നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. അപ്പൊ ഫസ്റ്റ് നമ്പർ ഈസ് 140. അപ്പൊ 140 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. 2 കൊണ്ട് ചെയ്യാം. 7 2s are 40 70. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷന്റെ വീഡിയോ എന്റെ ചാനലിലുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇനിയും വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോ 35. ഇനി നമുക്ക് 5 കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 7 5s are 35. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കിട്ടി? 140 is equal to 2 into 2 into 5 into 7 is equal to, ഇതിനെ നമുക്ക് പവറിൽ എഴുതിയാൽ 2 raised to 2 into 5 into 7 എന്ന് കിട്ടി. നെക്സ്റ്റ് 1 is 156. 156നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ചെയ്താൽ 7 2s are 14 8 2s are 16 78. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 3 2s are 6. 7 minus 6 is 1. അപ്പൊ ഇവിടെ 18 ആവും. 6 2s are 8 9 2s are 18. 39 വരും കേട്ടോ. 39. അടുത്തത് 3 കൊണ്ട് ചെയ്യാം. അപ്പൊ 1 3 13. അപ്പൊ 156 is equal to 2 into 2 into 3 into 13 is equal to, 2 നമുക്ക് പവറിൽ എഴുതാം, 2 raised to 2 into 3 into 13. നെക്സ്റ്റ് 1 3825. ഇതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് കിട്ടും? 3825. ഇവിടെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ഡിവിസിബിലിറ്റി ടെസ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത് എളുപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റുകളെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് 3 plus 8 plus 2 plus 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 1 8 ൽ 2 times 3 2s are 6. 8 minus 6 is 2. അപ്പൊ ഇവിടെ 22 ആവും. 7 3s are 21. 22 minus 21 is 15. 5 3s are 15. വീണ്ടും നമുക്കിവിടെ 3 കൊണ്ട് ചെയ്യാം. 4 3s are 12. 3 2s are 6. 7 minus 6 is 1 15. 5 3s are 15. ഇനി നമുക്കിവിടെ 3 കൊണ്ട് പറ്റില്ല, ഇനി 5 കൊണ്ട് ചെയ്യാം. 8 5s are 40. 42 minus 40 is 2. വീണ്ടും ഇവിടെ 25 ആയി. 5 5s are 25. വീണ്ടും 5 കൊണ്ട് ചെയ്യാം. 17 വരുവേ. 17. 8 ൽ 1 time 8 minus 5 is 3. ഇവിടെ 35. 7 5s are 35. 17 എന്ന് വരും. അപ്പൊ 3 8 2 5 നമുക്ക് എന്ത് കിട്ടി? 3 ഇവിടെ 2 times ആണ്. അപ്പൊ 3 raised to 2. 5 ഇവിടെ 2 times ആണ്. അപ്പൊ 5 raised to 2 into 17 1 time. നെക്സ്റ്റ് 5005. ഇതിനെ നമുക്ക് 5 കൊണ്ട് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ 5 കൊണ്ട് ചെയ്യുന്നു. 1001. ഇനി നമുക്ക് ഈ നമ്പറിനെ എന്ത് വെച്ച് ചെയ്യാം? ഇനി നമുക്കിതിനെ 7 വെച്ചിട്ട് ചെയ്യാം. 1. അപ്പൊ ഇവിടെ 10 minus 7 is 3. അപ്പൊ ഇവിടെ 30 ആവും. 7 into 4 28. 30 minus 28 is 2. 21 ആയി. 7 3s are 21. ഇനി നമുക്ക് ഈ നമ്പറിനെ 11 വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 time. 14 minus 11 is 3. അപ്പൊ ഇവിടെ 33 divided by 11 is 3. 13 ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. 13 is a prime number. അപ്പൊ 5005 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി?
5 into 7 into 11 into 13. This is the power of the power. That is the next number 7429. This is prime factorization. 7429. Now, this number is 4 chayda, 7 4 sa 28 68 and 4 74 minus 68 is 6 62 avum 68 ne kaattil cheriya number 62 appo 17 into 3 chayda, 7 3 sa 21 2 3 plus 2 5 51 annu kitti 3 ezhudunu 62 minus 51 chayda, 62 minus 51 11 11 ne kittum 11 119 17 into 7 cheyidale 7 7 are 49 4 7 plus 4 11 kanda 119 kitti adutha number 7 437 ennu namakku kitti ini namakku ee number ne 19 kondu maatrame cheyanayittu pattathullu 19 into 2 18 3 38 2 57 19 into 3 chayda 7 2 5 57 kanda 57 kitti 3 kondu cheyidappo 23 23 is a prime number ini namukku idine cheyan pattilla appo 7 4 2 9 cheyumbo namukku 17 into 19 into 23 ennu namukku kittum